ലോകത്തിലെ എല്ലാ ഭാഷകളും സമ്പുഷ്ടമാകുന്നത് മറ്റു ഭാഷകളിൽ നിന്ന് പുതിയ പുതിയ വാക്കുകളൊക്കെ എടുത്തിട്ടാണ്. ജർമ്മൻ ഭാഷകൾ, ജർമ്മനിയിലെ ഭാഷ പോലെയുള്ള യൂറോപ്യൻ ഭാഷകൾ സംസ്കൃതത്തിൽ നിന്ന് ധാരാളം വാക്കുകൾ എടുത്തിട്ടാണ് സമ്പുഷ്ടമാകുന്നത്. 2000-ലധികം സംസ്കൃത വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് എടുത്തത് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ടാണ്. നമ്മുടെ കേരളത്തിലെ PSC അവിടുത്തെ അവരുടെ ചോദ്യങ്ങളും ബാക്കിയുള്ളതെല്ലാം മലയാളത്തിലേക്കാക്കാൻ ഏതോ ഭഗീരഥ പ്രയത്നം മാതിരി പാലാരിവട്ടത്തിലുണ്ടാക്കിയിരിക്കുന്ന മേൽപ്പാലം ഓവർബ്രിഡ്ജോ അല്ലെങ്കിൽ മരട്ടിലെ ഫ്ളാറ്റോ ഉണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിട്ടാണ് അവർക്ക് തോന്നുന്നത്. ഈ മലയാളത്തെ സമ്പുഷ്ടമാക്കാൻ അവർക്കിഷ്ടം മാതിരി സംസ്കൃത വാക്കുകളെടുക്കാം ഇംഗ്ലീഷ് വാക്കുകൾക്ക് പകരം. മലയാളത്തിൽ ചോദ്യം ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണത്രേ. അപ്പോൾ ഇനി എങ്ങനെയാണോ ഉണ്ടാക്കാൻ പോകുന്നത്? വളരെ അത്ഭുതകരമായി തോന്നുന്നത് കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും പോസ്റ്റിന് KSRTCയിൽ PSC ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ഡ്രൈവർ എന്ന വാക്കിന് എന്ത് മലയാളം ഉണ്ടാക്കാൻ പോണേ, കണ്ടക്ടർക്ക് എന്ത് മലയാളം ഉണ്ടാക്കാൻ പോണേ, ക്ലച്ചിനും ഗിയറിനും ആക്സിലറേറ്ററിനും ടയറിനും അതുപോലെ തന്നെ വണ്ടിക്കകത്തുള്ള ഓരോ ഗിയർ വീലിനും എന്ത് മലയാളമാണോ ഉണ്ടാക്കാൻ പോകുന്നത്. മലയാളം ആവശ്യമുള്ള സമയത്ത് മലയാളത്തിന് ഇംഗ്ലീഷോ മറ്റേത് ഭാഷയും ഉപയോഗിച്ച് സാധാരണ രീതിയിൽ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നതിന് പകരം ഒരു Class 4 ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ടെസ്റ്റ് നടത്തണമെങ്കിൽ, വ്യക്തിക്കൊരു ടെസ്റ്റ് നടത്തണമെങ്കിൽ ഈ സിങ്കിനെന്താണാവോ, വാഷ് ബേസിനെന്താണാവോ, സോപ്പിനെന്താണാവോ, ടൂത്ത് പേസ്റ്റിനെന്താണാവോ, ഫ്ലഷിനെന്താണാവോ, ടാപ്പിന് അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലുമൊക്കെ യൂറോപ്യൻ ടോയ്ലറ്റിന് ഇതിനൊക്കെ എന്താണാവോ മലയാളം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനെ മലയാളം ഉണ്ടാക്കാനായിട്ടൊരു കമ്മിറ്റിയെ ഉണ്ടാക്കാം. അതിൽ നിറച്ച് CPMക്കാരും DYFIക്കാരും നമ്മളുടെ പുരോഗമനവാദികളായിട്ടുള്ള അധ്യാപകരെയും എല്ലാവരെയും കൂടി ചേർക്കുക. അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കാം. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് അതിനൊരു റിപ്പോർട്ട് വരും. അപ്പോഴത്തേക്കും മന്ത്രിസഭ മാറിയിട്ടുണ്ടാവും. മലയാളത്തിൽ ചോദ്യമിടാൻ ഇത്രയും അധികം പ്രശ്നമുണ്ടാക്കുന്ന PSCയുടെ ക്രെഡിറ്റ് എത്രയുണ്ടെന്നറിയാം? 0 മാർക്ക് പോലും കിട്ടാൻ യോഗ്യതയില്ലാത്തവന് 1st റാങ്കും 2nd റാങ്കും 28th റാങ്കും ഒക്കെ കൊടുത്ത ഒരു വലിയ സമിതിയാണ് അവിടെ ഇരിക്കുന്നത്. അത്ഭുതം തോന്നിയിട്ടുണ്ട്. മലയാളം ഉണ്ടാക്കാനായിട്ട് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടോ? മലയാള ചോദ്യ പേപ്പർ ഉണ്ടാക്കാൻ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടോ? ഭാരതത്തിലെ 20-22 സ്റ്റേറ്റുകളിൽ 22 ഭാഷകളിലൊക്കെ അതാത് ഭാഷകളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ ഉണ്ടാക്കുക? ഇവിടെ മാത്രം എന്താണാവോ ഇത്രയധികം പ്രത്യേകത? ഇനിയും PSCയുടെ ഈ മലയാളീകരണത്തെക്കുറിച്ച് പറയാനുണ്ട്. ഇത് ഒരു ഭാഗം മാത്രം. പ്രണാമം.